ഈ വ്ളോഗേഴ്സിന്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ അഖിൽമാരുടെ അഭിപ്രായം പറയാറുണ്ടല്ലോ. അപ്പോൾ പലപ്പോഴും ഈ വ്ളോഗേഴ്സ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ആണ് പലപ്പോഴും ഈ അഭിപ്രായങ്ങൾ നടത്തുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവരെയും അഖിൽമാരെ വളരെ ഹാർഷായിട്ടുള്ളൊരു ഭാഷയിലാണ് അവരോട് അവരോട് തിരിച്ച് സംസാരിക്കുന്നത്. അവർ ന്യൂഡായിട്ട് പൊതുസമൂഹത്തിൽ ദേഹത്ത് ഹ്യൂമനിസ്റ്റ് വെച്ചിട്ടാണ് അവർ ഈ ശ്രദ്ധ നേടുന്നത്, ആ വിധത്തിലുള്ള പരാമർശങ്ങളൊക്കെ. പക്ഷേ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് അല്പം കൂടി ഉത്തരവാദിത്തമുള്ള പക്വതയുള്ള ഭാഷ ഉണ്ടായാലല്ലേ കുറച്ചുകൂടി അത് ആളുകൾ നല്ല രീതിയിൽ എടുക്കുള്ളൂ. ജനടിയുടെ ചർച്ചയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം ഞാൻ പറഞ്ഞ വാചകം ഏറ്റവും മനോഹരമായി യൂട്യൂബ് ബ്ലോഗ് ചെയ്യുന്ന കേരളത്തിലെ ധാരാളം നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, വളരെ മോശം ഭാഷയിൽ സംസാരിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അത് കാര്യം എൻ്റെ നാട്ടിൽ നല്ല മണം നൽകുന്ന മുല്ലയുണ്ടെന്നും ശവനാറിയുണ്ടെന്നും പലതരം പൂക്കളുണ്ടെന്നുമാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ നമ്മുടെ അതല്ലേ വൈവിധ്യമാർന്ന മനുഷ്യ സമൂഹമല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. ആ വൈവിധ്യം എല്ലാ മേഖലയിലും ഉണ്ടാകും, പക്ഷെ നമ്മുടെ ഈ വൈവിധ്യം വേറൊരാളെ തെറിവിളിക്കാൻ വേണ്ടി ആവാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ ആ ചർച്ച എന്താണ് ചർച്ചയായിട്ടാണ് സംസാരം ആരംഭിക്കുന്നത്. അതായത് മലയാള സിനിമയെ യൂട്യൂബ് വ്ളോഗർമാർ അതിര് കടക്കുന്നു, ഇതാണ് ചർച്ച. ആ ചർച്ചയുടെ ഭാഗമായിട്ട് അതിര് കടക്കുന്ന വ്ളോഗർമാരെ ഞാൻ ആ ചർച്ചയിൽ പരാമർശിക്കുന്നു. അപ്പോൾ ആ വ്ളോഗർക്ക് അത് നോക്കേണ്ട കാര്യമില്ല. അയാൾ ഇന്നലെ വരെയിൽ മലയാളത്തിൽ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഉക്രി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഉദയകൃഷ്ണനെ പോലെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ച, മലയാള സിനിമയിൽ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സമ്മാനിച്ച ഒരു റൈറ്ററെ ഇതേ ഭാഷയിൽ പരിഹസിക്കുന്നു. ദർശന എന്ന നടിയെ ഹൃദയം സിനിമയിൽ അഭിനയിച്ചപ്പോൾ അയാൾക്കത് ഡാഗിനി ആയിട്ട് തോന്നുന്നു. ഒരു നിരൂപകനെന്ന് സ്വയം വിളിക്കുന്ന ഒരാൾ, ഒരു സാമാന്യ ബോധമുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഒരു സംവിധായകൻ ഏൽപ്പിക്കുന്ന വേഷം വന്നിട്ടാണ് ഒരു നടി ചെയ്തിട്ട് പോകുന്നത്. അല്ലാതെ ആ നടി അങ്ങോട്ട് പോയിട്ട് ഞാൻ ഇന്ന വേഷം ചെയ്യാമെന്ന് പറയുകയല്ല ഒരു നടി. ഇപ്പം ഈ അടുത്ത സമയത്ത് ക്രിസ്റ്റഫർ സിനിമയിൽ തന്നെ അഭിനയിച്ച രമ്യക്കെതിരെ അവിടെയാണ് ഞാൻ രണ്ടാമത് എഴുതേണ്ടി വരുന്നത്. ദാരിദ്ര്യം പിടിച്ച വേഷങ്ങളിൽ അഭിനയിക്കുന്ന നടിയെന്ന് പറയുമ്പോൾ ആ നടി അങ്ങോട്ട് പോയിട്ട് ചോദിച്ചിട്ടല്ല, ഒരാളുടെ കഥാപാത്രത്തിന് രൂപം കൊണ്ട് കിട്ടുന്ന സവിശേഷമാണ് ഇത്. ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമയിൽ വില്ലനെ കഥാപാത്രമായിട്ട് ആ സ്വാമി എന്ന് പറയുന്ന ആളെ ബാംഗ്ലൂർ നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശാരീരിക സവിശേഷതയാണ് ആ കഥാപാത്രത്തിലേക്ക് എത്തുന്നത്. റാവുത്തർ, കീരിക്കാടൻ ജോസ്, ഇവരെ ഇത് ഫിസിക്കൽ സ്ട്രക്ചറാണ്. ചില കഥാപാത്രങ്ങൾക്ക് സംവിധായകൻ കാണുന്ന ഫിസിക്കൽ സ്ട്രക്ചറുകൾ ചില ആൾക്കാർക്കുണ്ടായേക്കാം. ആ സവിശേഷതകളിലൂടെ ഒരു കഥാപാത്രം ലഭിക്കുമ്പോൾ ബോഡി ഷേമിങ് നടത്തി ആക്ഷേപിക്കുക, ദർശനയെ ഡാഗിനി ആയിട്ട് തോന്നിയെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു ഒരാണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാലും ഒരു പെണ്ണിന് ഒരാണിനോട് ഇഷ്ടം തോന്നാനും ശാരീരിക സ്ട്രക്ചറാണോ കാരണം? അവളുടെ ആറ്റിറ്റ്യൂഡായിക്കൂടെ, അവളുടെ പെരുമാറ്റമായിക്കൂടെ, അവൾ കൊടുക്കുന്ന മാനസിക പിന്തുണ ആയിക്കൂടെ, പല കാരണങ്ങൾ ആയിരിക്കുമല്ലോ പ്രണവിൻ്റെ കഥാപാത്രത്തിന് ദർശനയോട് ഇഷ്ടം തോന്നാൻ. അത് എനിക്കത് കണ്ടിട്ട് ദർശനയെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല, ഒരു കരീസ്മയും ഞാൻ ആ പെണ്ണിൽ കണ്ടില്ല, ഞാൻ എനിക്ക് നോക്കുമ്പോൾ അതൊരു ഡാക്കിനി അമ്മൂമ്മയെ പോലെ തോന്നി എന്നാണ് റിവ്യൂ പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ആരാണ് യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടത്? സിനിമ ഇഷ്ടപ്പെടുന്നവരല്ലേ പ്രതികരിക്കേണ്ടത്? ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും ആ നടിയുമാണ് പ്രതികരിക്കേണ്ടത്. അവർ ഭയം അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്, അവർ മിണ്ടാതിരുന്ന് നിശബ്ദനായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച്. ഇപ്പം ലാലേട്ടൻ്റെ അടുത്ത ആൾക്കാരോട് ഞാൻ ചോദിച്ചതാണ്, അപ്പം ലാലേട്ടൻ പറയും, മോനെ പോട്ടറാ കുഞ്ഞുങ്ങളല്ലടാ, ഇതാണ് പ്രശ്നം. ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾ മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യനെ ഇത്രയേറെ കേരളത്തിൽ അപഹസിച്ചിട്ട് പരിഹസിച്ചിട്ട് ഈ ഈ അശ്വന്തിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പുണ്ടല്ലോ, എന്തോ എഫ് എഫ് സി എന്ന് പറയുന്ന ഗ്രൂപ്പ്, ജിമിട്ട്, ഊഹൻ, ഇങ്ങനെയൊക്കെയാണ് മോഹൻലാലിൻ്റെ പടം വെച്ചിട്ട് ഈ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ച. ഇത് ഏത് സിനിമയ്ക്കാണ് നല്ലത്? ഇവരേതാണ് ഏത് സിനിമയാണ് ഇവർ നന്നാക്കുന്നത്? ഇത് കാണുമ്പോൾ എനിക്കങ്ങോട്ട് പെരുവിരളങ്ങ് പെരുപ്പ് കയറി വരും. ഞാൻ ജീവിതത്തിൽ സിനിമ ചെയ്യുന്നില്ലെന്ന് തീരുമാനിക്കും. പണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സമയത്ത് മരിച്ചേക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ, അല്ലെങ്കിൽ അല്ലെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പേടിക്കണ്ടേ? അതാണ്ടെ കൊന്നിട്ട് പോകൂ, മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിനെ തല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഞാൻ സിനിമ എടുക്കുന്നില്ല, പക്ഷെ ഞാൻ പ്രതികരിക്കും. അത് എനിക്ക് വേണ്ടിയിട്ടല്ല പ്രതികരിച്ചത്, എൻ്റെ സിനിമ ഇറങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ആ സിനിമയെക്കുറിച്ച് ഉമ്മി വ്ളോഗും സുധീഷ് പയ്യന്നൂരും അല്ല മൺസൂൺ മീഡിയ ഇവരൊക്കെ നല്ല അഭിപ്രായം, വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഞാനെന്തിനാണ് യൂട്യൂബേഴ്സിന് ഇത്രയും പറയേണ്ട കാര്യം? എൻ്റെ സിനിമയെക്കുറിച്ച് അവർ നല്ലതാണ് പറഞ്ഞു, ഈ അശ്വന്ത് നെഗറ്റീവ് പറഞ്ഞിട്ടുമില്ല, അവൻ പടം കണ്ടില്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എനിക്കെന്താ വ്യക്തിപരം? എനിക്കൊരു വ്യക്തിപരമില്ല. എൻ്റെ വിഷമം ഞാൻ ഗുരുക്കന്മാരായി കാണുന്ന ആൾക്കാരെ പരിഹസിക്കുക, സിനിമാ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ട് കക്ഷി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാലേ കാശ് കിട്ടത്തുള്ളൂ. അതായത് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവൻ്റെ അധ്വാനത്തിനെ വിറ്റ് കാശാക്കരുത്, അത്രമാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ അതിനകത്ത് അങ്ങനെ അപ്പോൾ അങ്ങനെ അവ പരിഹസിച്ച സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നീട് വീണ്ടും എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നു, ഇരട്ട സിനിമയുടെ റിവ്യൂ പറയുമ്പോഴും എനിക്കെതിരെ പറയുന്നു. അപ്പോഴും ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കടുപ്പിച്ച് റിയാക്ട് ചെയ്തു, അതാണ് സത്യം. അത് ബിപിൻ ജോർജ് എന്നോട് സംസാരിച്ചപ്പോൾ വീണ്ടും പറഞ്ഞതാണ്, ഈ വെടിക്കെട്ട് സിനിമയെക്കുറിച്ച് മലങ്കൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരു വീഡിയോ ഇട്ടു, വളരെ മോശമായിട്ട് വീഡിയോ ഇട്ടു.
അപ്പം ബിപിൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ കാലൊക്കെ വയ്യാതെ കൊച്ചിലെ സിനിമ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് എത്ര പേരെന്നെ പരിഹസിച്ചിട്ടുണ്ട്. കാര്യം ഊഹിക്കാമല്ലോ, ഇപ്പം സൗന്ദര്യമുള്ള ഒരു നമ്മളെ കൂടെ പഠിക്കുന്ന ഒരുത്തം സിനിമയിൽ വരണമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കുട്ടിക്കാലത്ത് പരിഹസിക്കും. അപ്പോഴാണ് ബിപിൻ്റെ കണക്കൊരു ചെറുപ്പക്കാരൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എത്ര പരിഹാസം കിട്ടിക്കാണും. അയാൾ കഷ്ടപ്പെട്ട് വന്ന് ഒരു സിനിമ എടുത്ത് ഒരു സിനിമ ആദ്യമായി സംവിധാനം ചെയ്തു, 1200 പുതുമുഖങ്ങളെ വെച്ച് ഒരു പടം ചെയ്യുന്നു, 1000+ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചൊരു പടം ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണുവിൻ്റെ കൈ പൊള്ളി പലവിധ പ്രശ്നങ്ങളുണ്ടാകുന്നു, ഇങ്ങനെ എന്തെല്ലാം വിഷമം അനുഭവിച്ചിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ശരി, സിനിമ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടില്ല, ഒരു പ്രശ്നമില്ലല്ലോ, ആരാണ് അതിനെ എതിർത്തിട്ടുള്ളത്? വെടിക്കെട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല, എനിക്ക് വളരെ മോശമായി തോന്നി. പക്ഷേ അവരുടെ എഫേർട്ടിനെ മാനിക്കണം, പരിഹസിക്കരുത്, ആരെയും പരിഹസിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും സിനിമയിലൊക്കെ എത്താൻ വേണ്ടി തന്നെയാണ് ഈ കൊച്ചിയിൽ വന്ന് നിൽക്കുന്നത്, ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. കാര്യം പരിചയപ്പെടാൻ എളുപ്പം അറിയുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ അവരെ വേഷം അഭിനയിക്കണം, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അസിസ്റ്റ് ചെയ്യണം, സംവിധാനം ചെയ്യണം. ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇതങ്ങോട്ട് ചെയ്തു വെച്ച് കഴിയുമ്പോൾ നിങ്ങളെ എല്ലാവരും നിന്നങ്ങ് പരിഹസിച്ചാൽ എന്തു തോന്നും? അങ്ങനെ ചെയ്യാൻ പാടില്ല.